വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തോട്ട്സ് ഓഫ് ആർട്ട്. ഇപ്പൊ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോ മനസ്സിലായി കാണൂലേ എന്ത് ബേസ്ഡ് ആയിട്ടാണുള്ളത്. ഇന്നപ്പൊ ഫേഷ്യൽ ഹെയർ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇതാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ്. 96 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഡെലിവറി ചാർജ് എക്സ്ട്രാ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് പ്രോഡക്റ്റ്. നമുക്ക് ഒരു പാക്കറ്റില് 3 എണ്ണം ഉണ്ടാവും. ഞാനിതിപ്പോ 1 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട് ആണ്. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഫേസില് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാണ്. ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫേസ് ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. നല്ല ഹാർഡ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഓയില് അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഫേസിലെ ഹെയർ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ വെച്ച് റിമൂവ് ചെയ്യുമ്പോൾ ഒരിക്കലും താഴേന്ന് മുകളിലേക്ക് ഷേവ് ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴേന്ന് മുകളിലേക്ക് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് സ്ക്രാച്ചസും പിമ്പിൾസും പിന്നെ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്സ് ഒക്കെ വരാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് സാധനം എന്ത് യൂസ് ചെയ്താലും ഒരിക്കലും താഴേന്ന് മുകളിലേക്ക് യൂസ് ചെയ്യുക. ഇതിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. നമ്മള് ഫേസ് ഒന്ന് പതിയെ താഴോട്ട് വലിച്ചിരിക്കാം. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, നല്ലോണം ലൈറ്റ് അടിക്കുന്നോണ്ട് കണ്ടില്ലേ. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിനോടൊപ്പം തന്നെ പോകണമെന്നാണ്. നല്ലോണം റിമൂവ് ആയിട്ടോ, നല്ല ഹെൽപ്ഫുള്ളാണ് നമ്മുടെ അപ്പർ ലിപ്സിലെയും ഫേസിലെ. പിന്നെ നമുക്ക് നമ്മുടെ ഐബ്രോസ് ത്രെഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം എൻ്റെ ഐബ്രോസിൻ്റെ ഇവിടെ കുറച്ച് ഹെയർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോഴും നമ്മുടെ ഐബ്രോസ് ഒന്ന് നല്ലോണം വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ പതിയെ പതിയെ എടുക്കുക. ഒരുപാട് സ്പീഡിൽ എടുക്കരുത്, കാര്യം ഇതിൻ്റെ ബ്ലേഡ് അത്യാവശ്യം നല്ല മൂർച്ചയുള്ളതാണ്. അപ്പോൾ ഫേസ് മുറിയാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പതിയെ പതിയെ എടുക്കുക, ക്ഷമ വേണം. സ്പീഡിലെടുത്തിട്ട് ഫേസൊക്കെ മുറിച്ച് വെക്കരുത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ ഇത്രയും ഭാഗത്ത് കുറച്ച് ഹെയർ ഉണ്ടായി, അതിപ്പോൾ ഇത് റിമൂവ് ആയിട്ടുണ്ട്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മുടെ ഫേസ് നല്ലോണം ക്ലിയർ ആവും നമ്മൾ ഇത് വെച്ച് ഹെയറൊക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫേസ് നല്ല ഇതായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് മേടിച്ചിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ക്രീം, നിങ്ങൾ ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ വൈറ്റ് ഹെഡ്സും ഡാർക്ക് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റാണ്. നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്ത് മേടിച്ചത്. അപ്പോൾ ഒരു പാക്കറ്റിൽ 4 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ വൈറ്റ് ഹെഡ്സും ഡാർക്ക് ഹെഡ്സൊക്കെ വരുന്നത് നോസ് ഏരിയാസിലും പിന്നെ നമ്മുടെ താടയിലൊക്കെയാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഒരുവിധം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ ചൂടുവെള്ളം ചൂടാക്കിയിട്ട് ഒരു ടർക്കിയോ ടവലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ നോസ് ഏരിയാസിലേക്ക് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോസ് ഏരിയാസിലൊക്കെ പോൾസ് ഒക്കെ ഓപ്പൺ ആയി വരും. അന്നേരമാണ് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. കാര്യം പോൾസ് ഓപ്പൺ ആവുകയാണ് നമുക്കിത് എടുക്കാനായിട്ട് എളുപ്പം. അപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു ഡെമോ കാണിച്ചു തരാം. ഞാൻ ചൂടോളം ഒന്നും വെച്ചില്ല, അതായത് ഒരു ഡെമോ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഡാർക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാവും. പിന്നെ വൈറ്റ് ഹെഡ്സ് നമ്മുടെ നോസ് ഏരിയാസിൽ ഇവിടത്തെയൊക്കെ
വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഡാർക്ക് ഹെഡ്സ് എനിക്ക് അധികം ഇല്ലാത്താതെ ഞാനത് എങ്ങനെ കളയുന്നതെന്ന് എനിക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ നോസ് ഒന്ന് പതിയെ പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് കണ്ട് ഒന്ന് നല്ലോണം അമർത്തി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, എൻ്റെ ഫേസിൽ ചെറുതായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം പ്രസ് ചെയ്യണം, എന്നാലാണ് അത് റിമൂവ് ആയി വരുള്ളൂ. കുറച്ചൊരു പെയിൻ ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, അത് ഓക്കെ ആയിക്കോളും. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൽ ചെറുതായിട്ട് വൈറ്റ് കളറിൽ വന്നിരിക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അത്യാവശ്യം നല്ലോണം പ്രസ് ചെയ്യുക, ചെറിയൊരു പെയിനും ഒരു തുമ്മലൊക്കെ വരും. കാരണം നമ്മുടെ നോസ് ഏരിയാസിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് സ്വാഭാവികമാണ്. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട, പക്ഷെ നല്ലോണം റിമൂവ് ആവും. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ലോണം റിമൂവ് ആയി വന്നിട്ടുണ്ട് അത്. അതേപോലെ തന്നെ നമുക്ക് താടയിലും ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ലൈറ്റ് കുറച്ച് അധികം അടിക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് നല്ല ക്ലിയർ സ്കിൻ ആവും, ഡാർക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോവും. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റനും തിളക്കമായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുന്നത്. വളരെ ചീപ്പ് റേറ്റാണ്, ചീപ്പ് റേറ്റാന്ന് കരുതി യൂസ്ഫുള്ളുള്ള സംഭവമാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഫേസിലെ പ്രോബ്ലംസ് ഒക്കെ ഇതോടുകൂടെ സോൾവ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ഇതിൽ കാണാം.